അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഒരു കൊറിയയിലെ ഒരു സിനിമ തിയേറ്ററിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇന്ത്യൻ മൂവീസ് സ്ക്രീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. രണ്ട് പടങ്ങൾ അവിടെ ഉള്ളത്, വിക്രം വേദ അതുപോലെ PS-1 റിലീസ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇവിടെ. போறம்மா ഒരുപാട് കാലമായി ഇവിടെ ഇന്ത്യൻ മൂവീസ് ഇങ്ങനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വന്ന KGF ആയിരുന്നു, KGF 2 ഇവിടെ റിലീസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ മൂവീസ് ഇൻ കൊറിയ ഓർഗനൈസേഷൻ ആണ് ഈ ഫിലിം. ഇപ്പോൾ ഇവിടെ ഈ ഫിലിം ഇവിടെ എക്സിബിറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം, അപ്പം നമുക്കിവിടെ ചക്ര അതുപോലെ സെൻബി എന്ന് പറഞ്ഞ സ്പോൺസേഴ്സ് ആണുള്ളത്. അപ്പോൾ ചക്ര എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കൊറിയയിലെ. അതിലെ സെൻബി ആപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു മണി ട്രാൻസ്ഫർ ആപ്പാണ്. അപ്പോൾ അതിന് അവരുടെ രണ്ട് കൗണ്ടേഴ്സ് കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ ഫുഡ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനും ഒക്കെ ഉള്ള ഇന്ത്യൻ ഫുഡ് തന്നെ നമുക്ക് കിട്ടും. സിനിമ കഴിഞ്ഞ് നമുക്ക് ഇന്ത്യൻ ഫുഡ് തന്നെ കഴിക്കാം. ഇന്നും നാളെയായിട്ട് 4 ഷോയാണ് മൊത്തത്തിലുള്ളത്. അതിൽ 3 ഷോയും PS-1 ആട്ടോ, പിന്നെ 1 ഷോ വിക്രം വേദയ്ക്കുമാണുള്ളത്. അപ്പം നമ്മൾ ഓൾറെഡി എല്ലാവരും ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തതാണ്. അപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് കാണിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പ്രിൻ്റഡ് ടിക്കറ്റ് മേടിക്കണം. ഓൺലൈൻ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ 1 ഡേക്കുള്ളിൽ തന്നെ നമ്മുടെ PS-1 എല്ലാ ടിക്കറ്റും തീർന്നു. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ 1 ഷോയും കൂടി നാളത്തേക്ക് വെക്കാനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഷോ തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്ക്രീൻ 1-ൻ്റെ മുമ്പിൽ എല്ലാവരും ഓൾമോസ്റ്റ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇത് കാണുമ്പോൾ നാട്ടിലൊരു തിയേറ്ററിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രതീതി തന്നെയായിരുന്നു. കാരണം മൊത്തത്തിലുള്ളത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി തന്നെയായിരുന്നു. ഇതിൽ ഒട്ടുമിക്ക ആൾക്കാരും പുതിയ വന്നവരും പഴയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയ ആൾക്കാർക്കൊക്കെ കൊറിയയിലെ ആദ്യത്തെ ഒരു ഇന്ത്യൻ പടമാണ് അവർ കാണാൻ പോണത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്ക് ഉണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് എല്ലാവരും വന്നവരുണ്ട്, ഫ്രണ്ട്സുമായിട്ടും അങ്ങനെയൊക്കെ വന്നവരുണ്ട്. അപ്പോൾ എല്ലാവരുടെ മുഖത്തും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ റിലീസാവുന്ന സെയിം ടൈമിൽ തന്നെയാണ് ഇവിടെയും റിലീസായത്. അതുകൊണ്ട് തന്നെ വളരെ കൗതുകത്തോടും വളരെ താല്പര്യത്തോടും കൂടിയാണ് എല്ലാവരും നമ്മളെ ഈ ഒരു ഫിലിം ഷോനെ അപ്രോച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. തിയേറ്റർ മൊത്തം ഫുള്ളായിരുന്നു. എല്ലാവർക്കും അതിൻ്റെ ഒരു വൈബും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിരുന്നു മൊത്തത്തിൽ. வணக்கம். ஒரு பெரிய ஹவுஸ்ஃபுல் ரொம்ப நாளைக்கு அப்புறம் கொரோனா தடைக்கு அப்புறம் ரொம்ப நாளைக்கு அப்புறம் எல்லாரையும் பார்க்கறது ரொம்ப கஷ்டத்தில் இருக்கிறோம். ஸோ ஒரு கேதரிங் பண்ணுறதுங்கிறது ரொம்ப கஷ்டம். அதுக்கு மேலே இந்த மாதிரி பொன்னியின் செல்வன் வருது, படத்துக்கு சப்போர்ட் வேணும் அப்படிங்கும்போது ஓகே ஒய்னா. ஸோ நம்ம 7 மக்கள்கிட்ட ஷேர் பண்ணலாம் அப்படின்ட்டு அப்படியே ஸ்டார்டட் திங். ஸோ லக்கிலி ஒரே நாளில் எல்லாமே ஃபுல்லாக ஹவுஸ்ஃபுல் ஆகிடுச்சு, அவங்களுமே ஷாக். ஸோ நான் வந்து முதல்லே சொன்னேன், நமக்கு வந்து 2 ஷோ பார்க்கணும். ஸோ நிறைய விஷயங்கள் இருக்கு. நிறைய பேர் ஈஸியாக கேட்பாங்க, லோட்டே சினிமா இதெல்லாம் புக் பண்ண முடியாதானே, இந்த ஸ்டேஜில் புக் பண்ணுறதுக்கே நமக்கு இவ்வளோ சிரமம் இருக்கு. லோட்டே அது மாதிரி சிஜே அப்படின்னு போகும்போது ஸோ அதுக்கான வேலைப்பாடுகள் ஜாஸ்தி. இப்போ ஆரம்பிச்சிருக்கிறோம், ப்ராபப்ளி போகிற போக்கில் ஒரு MOU போடலாம் அப்படிங்கிற ஒரு எண்ணம் இருக்குது. ஸோ போட்டு இனிமேட்டு பத்திரா நம்ம தமிழ் மூவி கொண்டு வரதுக்கான வாய்ப்புகள் இருக்கலாம், அமைகலாம். இது எல்லாத்துக்கும் நமக்கு தேவை சப்போர்ட். ஸோ எல்லா சப்போர்ட் நடந்துச்சுன்னா ப்ராபப்ளி வி வில் கோ கோ ஹெட் ஃபர்தர். தேங்க்யூ. தேங்க்யூ ஃபார் ஃபைனலி ஒடி ஒன்று சொல்லணும், இந்தியன் மூவிஸ் இன் கொரியாவுக்கு ஒரு ஓ போடலாமா? தேங்க்யூ தேங்க்யூ. விண்மை அரசரத்தம் வேண்டி நின்றது.
சிறப்பா இருந்துச்சு. നമുക്ക് എച്ച്ഒൺ യൂണിവേഴ്സിറ്റി നിന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ചോദിക്കാൻ എങ്ങനെയുണ്ടായിരുന്നു ഫിലിം? എങ്ങനെയുണ്ടായിരുന്നു ഫിലിം? നല്ല പടമാണ്, നല്ല അടിപൊളി കഥ, തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, എല്ലാവരും മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. എല്ലാം അടിപൊളിയായിരുന്നു. മൾട്ടി കാസ്റ്റിംഗ് ആണ്, എല്ലാ നടന്മാരും നമുക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയ ഒരാൾ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ. ഞാൻ ഐശ്വര്യലക്ഷ്മിയുടെ ഫാനാണ്, ഐശ്വര്യലക്ഷ്മിയെ ഇഷ്ടപ്പെട്ട്. പിന്നെ കാർത്തി. ആ ഓക്കെ. 1, 2, 3 ஏய் ஏ போய் போறமா ஏ சூப்பர் யா நல்லா இருந்துச்சு. பார்க்க நெக்ஸ்ட் டைம் பார்க்க. ஹாய் Thank you for organizing the movie. It was a great one. Don't compare the movie with any other movie. Okay. It's a great one. Come on, watch. Sure. ரெண்டு தெரிஞ்சது காடு பொன்னியின் செல்வத்துக்கு வணக்கத்தை போடு. பாகம் നമ്മുടെ ഓർഗനൈസേഴ്സ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ ആക്ച്വലി ഓൺലൈനിൽ ടിക്കറ്റ് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തായിരുന്നു, കൊടുത്തു കഴിഞ്ഞായിരുന്നു. അപ്പം അതിൻ്റെ അവിടെ ഒരു ചെറിയൊരു ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ചെറിയൊരു കൂപ്പൺ കൂടി എടുത്തിട്ട് വേണം നമ്മൾ കയറാൻ വേണ്ടിയിട്ട്. ടിക്കറ്റ് കിട്ടും, അപ്പം നമുക്ക് അവരെ പരിചയപ്പെടാം. അപ്പം അവരോട് ചോദിക്കാം. നമ്മളിവിടെ കുറേ ഇന്ത്യൻ മൂവീസ് റിലീസ് ചെയ്യാൻ നമുക്കങ്ങനെ ഒരു ഗൾഫ് കൺട്രീസിനെയോ യൂറോപ്യൻ യുഎസ് കൺട്രീസിനെയോ പോലെയോ അത്രയും ഒരു വലിയ കമ്മ്യൂണിറ്റി അല്ല. സോ നമ്മുടെ പരിമിതമായ കമ്മ്യൂണിറ്റിയിൽ അവർക്കും റിലീസ് ചെയ്യുന്ന സിനിമാസ് അതേസമയം തന്നെ കണ്ട് ആസ്വദിക്കണമെന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഒ ടി ടി റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരികയും മാത്രമല്ല സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഓൾറെഡി ആ സിനിമയെ പറ്റി എല്ലാം അറിയുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പുതുമ നഷ്ടപ്പെട്ടാണ് മിക്ക അവസരങ്ങളിലും കാണുന്നത്. സോ നമ്മൾ കുറച്ച് പേർ ഇതുപോലെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു. ലിജോ ജയൻ, പ്ലീസ് കം. രണ്ട് വാക്ക്. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ റിലീസ് ചെയ്തത് മലയാളം സിനിമ ഉയരെ.
2019 അതിനുശേഷം സൂര്യയുടെ എൻ ജി കെ, പിന്നെ കൊറിയയിലെ ആദ്യത്തെ, അതിനുശേഷം കോവിഡ് വന്നതുകൊണ്ട് പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ വീണ്ടും നമ്മൾ പൊന്നീൻ സെൽവനും വിക്രം വേദയിലൂടെയും ജെല്ലിക്കട്ട് ബുസാനിലായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇറക്കിയത്. ജെല്ലിക്കട്ട് ഇവിടെ ഇറക്കിയത്. അങ്ങനെ ഇപ്പൊ നമ്മൾ പൊന്നീൻ സെൽവനിലും വിക്രം വേദയിലും എത്തി നിൽക്കുന്നു. KGF അതെ, ഇത് ടിക്കറ്റ് ആണോ? അതെ, ഇതാണ് നമ്മളുടെ ടിക്കറ്റ്. നമ്മളൊരു ഏറ്റവും